അതെ സുഖേച്ചി, കോടികൾ വില വരുന്ന നിധിയാണ്. പുറത്താരെങ്കിലും അറിഞ്ഞാൽ നമ്മളെല്ലാരെയും കൊന്നിട്ട് ഇതെടുത്തോണ്ട് പോകും. അതെ, ഈ നിധിക്ക് വേണ്ടി എല്ലാവരും പരക്കം പറഞ്ഞതല്ലേ. എവിടൊക്കെ നോക്കി എങ്ങനൊക്കെ നോക്കി അവസാനം എത്തേണ്ട കൈകളിൽ തന്നെ എത്തി. ആശാന് നിധി കിട്ടാനുള്ള യോഗമുണ്ട്. അതെ, നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ആ പുരാവസ്തുക്കാരെ. എങ്ങനെയെങ്കിലും അവർ മണത്തറിഞ്ഞ അവരീ സാധനം എടുത്തോണ്ട് പോവും. ചോദ്യം പറച്ചിലൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരും കോപ്പിയായിരിക്കണം. കോപ്പ്യം എന്ന് വെച്ചാ രഹസ്യമായിരിക്കണം. എന്നാ ഒരു കാര്യം ചെയ്യാം, ഇത് ഞാൻ സൂക്ഷിച്ചോളാം. എന്തും സൂക്ഷിക്കാനുള്ള പ്രത്യേക കഴിവ് എനിക്കുണ്ടെന്ന് പ്രേമേട്ടൻ അറിയാലോ. ആ പ്രത്യേക കഴിവേ നിന്റെ കയ്യിൽ തന്നെ വെച്ച ഇത് കാണിക്കണ്ട. ഇത് ഞാൻ സൂക്ഷിച്ചോളാം. മനസ്സിലായ പ്രേമേട്ട? ഞാനൊരു സ്വപ്നം കണ്ടതാ. അഞ്ചു കോടിയുടെ സ്വപ്നം? അതെന്തോന്നു സ്വപ്നമാടി? നമ്മുടെ നിധിയില്ലേ, അത് വിലക്ക് വാങ്ങിക്കാൻ ആൾക്കാർ വന്നു. നിധിക്ക് അവര് പറഞ്ഞ വില എത്രയാണെന്നറിയോ? 25 കോടി. അതിൽ 5 കോടി അഡ്വാൻസ്. അത് ഞാൻ കയ്യിൽ വാങ്ങിക്കുന്നതാ സ്വപ്നം കണ്ടത്. 25 കോടിയേ? എന്റെ സുഹു അതിന് അത്രയൊന്നും കിട്ടില്ല. എടേ, നിനക്ക് ഇത്ര അത്യാർത്ഥ്യം നല്ലതല്ല കേട്ടോ. 25 കോടി കിട്ടില്ലെന്ന് പ്രേമേട്ടൻ എങ്ങനെ അറിയാം? വിൽക്കാൻ നോക്കിയാലല്ലേ വില അറിയാൻ പറ്റൂ. അത് പിന്നെ അതങ്ങനെയൊന്നും വിൽക്കാൻ പറ്റില്ല. അതെന്താ വിൽക്കാൻ പറ്റാത്തത്? അത് ഈ നിധി എന്നൊക്കെ പറഞ്ഞ നിനക്ക് അറിയില്ല, അത് പുണ്യമായിട്ടുള്ള ഒരു വസ്തു, അതിനെ അതിൻ്റെതായ രീതിയിൽ പരിപാലിക്കണം. ഈ ജ്യോത്സ്യനെ കണ്ട് കാര്യങ്ങൾ അറിയണം. ഒന്നും നോക്കാതെ വിൽക്കാൻ നോക്കിയാലേ അത് ആപത്തായിരിക്കും. എത്രയും വേഗം കിട്ടിയ നിധി വിറ്റ് കാശാക്കിയില്ലെങ്കിലാണ് ആപത്ത്. അതെ ലാലേട്ടാ, നമ്മുടെ സകല പ്രശ്നങ്ങളും തീരാനുള്ള വകയാ നമ്മുടെ കയ്യില് കിട്ടിയിരിക്കുന്നെ. ശരിക്കും സന്തോഷിക്കേണ്ട സമയം. എന്നിട്ട് ലാലേട്ടന്റെ ടെൻഷൻ ഒരു കുറവും ഇല്ലല്ലോ. എന്ത് പറ്റി? എനിക്കും എന്റെ മോൾക്കും ഒരു അത്യാഗ്രഹവും ഇല്ല. മനസമാധാനത്തോടെ ലാലേട്ടന്റെ കൂടെ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ ജീവിച്ചാ മതി. ഇല്ലേടി, ആ നിധി വിറ്റാലേ കോടികള് കയ്യിൽ കിട്ടുമല്ലോ. പിന്നെന്താ അത് വിൽക്കാത്തെ? അത് ഈ ചക്കയും തേങ്ങയൊക്കെ ചന്തയിൽ കൊണ്ട് വെക്കണവര് അതങ്ങനെ വിൽക്കാൻ പറ്റില്ല. അതിനൊക്കെ ഒത്തിരി നൂലാമാലകളുണ്ട്. ഗൂഗിളിൽ സെർച്ച് ചെയ്താ നിധി വിൽക്കാനുള്ള വഴികളൊക്കെ കിട്ടുവച്ചാ. ഓൺലൈൻ ബിസിനസ് വരെ എടുക്കും. ആ വഴിക്ക് നോക്കാം. നോക്കാം. പിന്നെന്തിനാ വച്ച് താമസിപ്പിക്കുന്നേ? വേഗം അതി കയറി സെർച്ച് ചെയ്യേ. അതിന് വേറെ എങ്ങും പോണ്ട കാര്യമില്ലല്ലോ. ഇവിടെ ഇരുന്ന് കുത്തി നോക്കിയാ പോരെ. നടനാകൊക്കെ എനിക്കറിയാം, പക്ഷെ എന്നോട് വേണ്ട. മുതലാളി എന്തൊക്കെയാണ് ഈ പറയണേ? ദൈവത്തിനാണ് ഞാൻ ജീവിതത്തിൽ അഭിനയിച്ചിട്ടേ ഇല്ല. എന്താ കാര്യം പറഞ്ഞെങ്കിൽ എനിക്ക് മനസ്സിലായേ. ഇവിടെ താമസിക്കാൻ രണ്ടുപേരെ മുതലാളി ഇങ്ങോട്ട് അയച്ചിരുന്നില്ലേ? അവര് വീട് കണ്ട് ഇഷ്ടപ്പെട്ടു, തിരിച്ചുപോയി. അവര് നേരെ മുതലാളിയുടെ അടുത്തേക്കല്ലേ വന്നത്? അതെ വന്നു, പക്ഷേ അവര് വന്നതേ ഇവിടെ താമസിക്കാൻ ഇല്ലെന്ന് പറയാനാണ്. അതിനുള്ള പണിയാണല്ലോ പ്രേമലാലി കൊടുത്തത്. ഞാൻ കൊടുത്തോ? കൊട്ടേഷൻ കൊടുത്തു, ഗുണ്ടകളെ അയച്ചു, അവരെ ഭീഷണിപ്പെടുത്തി, അവര് ഭയന്ന് പിന്മാറുകയും ചെയ്തു. അവരിപ്പോ പറയുന്ന അവർക്ക് ഈ വാടകയ്ക്ക് ഈ വീട് വേണ്ടെന്നാ. ഞാൻ കൊട്ടേഷൻ കൊടുത്ത് ഗുണ്ടകളെ അയച്ചെന്നു? എന്റെ പൊന്നു മുതലാളി ഞാനങ്ങനെ ചെയ്തിട്ടേ ഇല്ല. ചെയ്തു. ഇവിടെ താമസിക്കാൻ വന്ന കൊന്നുകളിന്ന് ആ ഗുണ്ടകൾ വരെ ഭീഷണിപ്പെടുത്തി. 3 ഗുണ്ടകളുണ്ടായിരുന്നു. പ്രേംലാൽ അയക്കാതെ ആ ഗുണ്ടകള് ഈ വീടിന്റെ കാര്യം പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുന്ന കാര്യം എന്താ? നിങ്ങളോട് മുതലാളി കരുണ കാണിച്ചു, അതിന് പകരം നിങ്ങളെല്ലാം കാണിച്ചത്. ഛേ, മ്ലേച്ഛമായി പോയി കേട്ടോ. മ്ലേച്ഛം മ്ലേച്ഛം. എന്റെ മുതലാളി മനസ്സാ വാച ഞാൻ അറിയാത്ത കാര്യമൊക്കെയാണ് ഈ പറയുന്നത്. കൊട്ടേഷൻ കൊടുക്കാനുള്ള പൈസ ഉണ്ടായിരുന്നെങ്കിൽ അതുകൊണ്ട് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. ഇവിടെ വന്നവരോട് ഞങ്ങൾ വളരെ നല്ല രീതിയിലാണ് പെരുമാറിയത്. അവരിവിടെ താമസിക്കുന്നതില് ഞങ്ങൾക്ക് ഇത്ര ഇഷ്ടക്കേടുണ്ടായിരുന്നെങ്കിലും പ്രേമേട്ടന് സമ്മതമായിരുന്നു. മുതലാളിയുടെ തീരുമാനത്തെ എതിർക്കാൻ വാടക കൊടുക്കാതെ താമസിക്കുന്ന നമ്മൾക്ക് അവകാശമില്ലെന്ന് പറഞ്ഞയാളാ എന്റെ പ്രേമേട്ടൻ. അറിയോ, നിങ്ങളിങ്ങനെ പറഞ്ഞാൽ ആ ഗുണ്ടകൾ പിന്നെ എവിടുന്ന് വന്നു? നിങ്ങൾക്ക് വേണ്ടിയാണ് അവര് സംസാരിച്ചതും അവര് വരട്ടിയതും. എനിക്ക് മനസ്സിലാകാത്ത കാര്യം അത്. ആരാ അവര്? എന്റെ മുതലാളി എന്നെ വിശ്വസിക്കണം. എന്റെ മക്കളാണ് സത്യം. ഞാൻ ഗുണ്ടകളെ ഏർപ്പാടാക്കിയിട്ടില്ല. ഗുണ്ടകൾ പിന്നെ മാനത്തിന് പൊട്ടി വിളണം. ഏതായാലും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, അത് ഉറപ്പാണ്. എനിക്കറിയാൻ പാടില്ല. പിന്നെ അതിഭീകരന്മാരായിട്ടുള്ള 3 ഗുണ്ടകളാണ് വന്നതെന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞത്. അതെ, ഇനിയിപ്പൊ ഇവിടെ താമസിക്കാൻ വേറെ വാടാക്കാരെ നോക്കണമെന്നാ തോന്നുന്നത്. താമസിക്കാനൊക്കെ ധാരാളം ആളെ കിട്ടും.
പക്ഷേ ഇവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കരുതിയാണ് അവരെ കൊണ്ടുവന്നത്. ആ അത് നിങ്ങൾ തൊളിച്ചു. പിന്നെ ഈ ഗുണ്ടായിസത്തിന്റെ പിന്നിലുള്ള ദുരൂഹത അത് ഞാൻ കണ്ടുപിടിക്കും. അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം. വഴി കിട പോണ വയ്യാവേലി മുഴുവൻ ഏണി വെച്ചെന്റെ തലേ കയറാണല്ലോ എന്റെ ഈശ്വര. എന്നാലും അത് ഏത് ഗുണ്ടകളായിരിക്കും. ഇനിയിപ്പം നിന്റെ വല്ല ഏർപ്പാടുകൊണ്ടി ഞാനറിയാതെ. പിന്നെ ഗുണ്ടകൾക്ക് കൊടുക്കാൻ കാശ് ഇവിടെ അടുക്കി വെച്ചിരിക്കല്ലേ. അല്ലെങ്കിൽ തന്നെ എനിക്ക് ഈ ഗുണ്ടകളുമായിട്ട് എന്താ ബന്ധം? അവരോട് ചോദിച്ചോ. നിങ്ങളുടെ കാര്യം ഞാനിപ്പോ ആലോചിച്ചേ ഉള്ളൂ. ഇതിന്റെ അർത്ഥം കണ്ടോ? എന്റെ അമ്മ എവിടെ പോയി? എന്റെ ഈശ്വര, ഇറങ്ങിപ്പോവാൻ ഒരു സാധ്യതയില്ല. പാത്രം കൊണ്ട് ഞാൻ ഭദ്രമായിട്ട് മൂടി വെച്ചതാ. വല്ലാത്തൊരു കഷ്ടകാലം തന്നെ. ആ തമ്പി കുഞ്ഞു മുതലാളിയോട് ഞാൻ എന്ത് പറയാ? എന്റെ ഭഗവാനെ, എന്താടാ കിട്ടിയോ? ഇല്ല, ഞങ്ങൾ ആ ഏരിയ മുഴുവൻ അരിച്ചു പറക്കി. എങ്ങുമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും ആശാനെ? എനിക്ക് ഒരു പിടുത്തം കിട്ടാനില്ല. എടാ, നീ എല്ലായിടത്തും അരിച്ചു പറക്കി നോക്ക്, എല്ലാരും കൂടെ. എനിക്ക് വയ്യണം, അതുകൊണ്ടാ. കുഴപ്പമില്ല ആശാനെ, ഞാൻ ഇവിടുന്ന് റെസ്റ്റ് എടുത്തോളാം. ആശ മുഴുവൻ നോക്ക്. ആശ ഇവിടെ റെസ്റ്റ് എടുത്തോ, ഞാൻ പോയിട്ട് നോക്കി. എന്ത് ജന്മങ്ങളാണ് ഇതൊക്കെ. പ്രേമേട്ടാ, ഇന്നൊരു സസ്പെൻസ് ഉണ്ട്. ഒരു സസ്പെൻസ് കൊണ്ട് ഞാൻ ആകെ തകർന്നിരിക്കാണ് ഇവിടെ. ഇനിയിപ്പോ നിന്റെ വകയുണ്ടോ? ഇത് അതൊന്നല്ല. അല്ല സുഹേജി, ലാലേട്ടനത് എവിടെ പോയിരിക്കുവാ? എനിക്ക് എങ്ങനെ അറിയാം? കാലത്തുള്ള പുട്ടുകടല എന്താ അപ്പടി ഇവിടെ ഇരിപ്പുണ്ട്. കഴിക്കാനും കൂടി നേരമില്ലാതെ ഇത് എന്ത് തിരക്കാണാവോ? ഫുൾ ടൈമേ ആ മൊബൈൽ ഫോണിലാന്നേ. എന്താ അതിനകത്ത് ഇത്ര മാത്രം ഇരിക്കുന്നേന്നാ എനിക്ക് അങ്ങ് മനസ്സിലാവാത്തത്. ഇന്നലെ രാത്രിയിൽ ഉറക്കമില്ലാതെ പുതിയ ഫോണും പിടിച്ച് കണ്ണും തുറപ്പിച്ചിരിക്കുന്നത് കണ്ടു. ഞാൻ ചോദിച്ചപ്പോ പറയാ, പഴയ ഭക്ത ഹനുമാൻ സിനിമ മൊബൈലിൽ കണ്ടോണ്ടിരിക്കാണ്. എന്നിട്ട് ആ സിനിമ ഇതുവരെ കണ്ടു തീർന്നില്ലേ? ഇപ്പോഴും അതേ ഇരിപ്പാണല്ലോ. ഇങ്ങനെ പട്ടിണി ഇരുന്ന് ഭക്ത ഹനുമാൻ സിനിമ ആരെങ്കിലും കാണൂ? ദിവസം 3 നേരം കുളിച്ച് 4 നേരം തുണി മാറ്റി കൊടുത്തിരുന്ന ലാലേട്ടനാ. നേരാവണ്ണം കുളിക്കാതെ നനയ്ക്കാതെ ഇതിപ്പോ 3-ാമത്തെ ദിവസാ. കുളി പോട്ടേന്ന് വെക്കാം, ദിവസവും 4 നേരം കക്കൂസെ പോയിക്കൊണ്ടിരുന്ന വെച്ച മനുഷ്യനാ. ഇപ്പൊ അതുപോലും നേരാവണ്ണം പോകുന്നുണ്ടോന്ന് ആർക്കറിയാം. ഇനി ഭക്ത ഹനുമാൻ സിനിമ കുത്തി ഇരുന്ന് കണ്ടിട്ട് ഭക്തിമൂത്ത് തലയ്ക്ക് ഓളമായതായിരിക്കോ? അതെ, നിങ്ങൾ രണ്ടാളും പറയുന്നത് പോലെ ഒന്നല്ല കാര്യങ്ങള്. മനസ്സിലായില്ലേ? നമ്മുടെ യവനിക പ്രേംലാല് കൈവിട്ടു പോയെന്ന്. കൈവിട്ടു പോയെന്നോ? എവിടേക്ക്? എന്റെ അമ്മേ, അച്ഛൻ മൊബൈലുമായിട്ട് ഇരുന്ന് ഭക്തഹനുമാനും ഭക്തകുചേലി ഒന്നും അല്ല കാണുന്നേ. പിന്നെ ഓൺലൈൻ ചാറ്റിംഗാ. ഓൺലൈൻ ചാറ്റിംഗ്? മനസ്സിലായില്ലേ? വാട്സപ്പും ഫേസ്ബുക്കും അച്ഛനെ കയ്യോടെ വിഴുങ്ങിയിരിക്ക. ഇനി സദാ സമയവും അച്ഛൻ ലൈക്ക് ഇടലും പോസ്റ്റ് ഇടലും ഒക്കെ ആയിരിക്കും. പോസ്റ്റ് ഇടലോ? നിന്റെ അച്ഛൻ എന്താ KCB യിൽ ജോലി കിട്ടിയോ? ഓ എന്റെ അമ്മേ, ഇത് കണ്ടോ? ഫേസ്ബുക്കിൽ അച്ഛനിട്ടിരിക്കുന്ന ഫോട്ടോ കണ്ടോ? സുന്ദരനായിട്ടില്ലേ? ഫേസ്ബുക്കിലെ ഫോട്ടോ പോലെ തന്നെ ഇട്ടിരിക്കുന്ന പേരും വളരെ രസമാണ്. പ്രേംകുമാർ. അതിനിടയ്ക്ക് പേരും മാറ്റിയോ? എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. പേര് മാത്രമല്ല, മൊത്തത്തിലും നടപ്പിലും ഇരിപ്പിലും ഒക്കെ അച്ഛൻ മാറിപ്പോയമ്മേ. കണ്ടില്ലേ യോയോ അച്ഛനെ? ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ അച്ഛൻ ഈ കോലത്തിലാക്കിയെന്ന് പറഞ്ഞാ മതിയല്ലോ. കണ്ടില്ലേ സുഹേച്ചി, ഈ പേക്കൂത്ത് കാണിക്കാൻ വേണ്ടിട്ടാണോ ഇങ്ങനെ കുളിക്കാതെ നനയ്ക്കാതെ ആഹാരം കഴിക്കാതെ ഈ മൊബൈലുമായിട്ട് കുത്തിയിരിക്കുന്നേ? അതെ, അച്ഛൻ എന്തോരം ഫ്രണ്ട്സ് ഉണ്ടെന്നറിയോ? അത് മൊത്തം 18-ഉം 20-ഉം വയസ്സുള്ള കോളേജ് പിള്ളേരാ. ഫുൾ ടൈം അവരോട് ചാറ്റിംഗാ. ചാറ്റിങ്ങോ ചീറ്റിങ്ങോ എന്തോ ആയിക്കോട്ടെ, ഇപ്പൊന്ന് ഭക്ഷണം കഴിക്കാൻ വന്നാ മതിയായിരുന്നു. അതെ, എന്തായാലും ലാലൻ ഈ വീടിന്റെ പരിസരത്തൊന്നുമില്ല. പക്ഷെ നോക്ക്, ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ഇൻസ്റ്റാഗ്രാമോ? അതേത് ഗ്രാമോ? എന്നാ നമുക്ക് അങ്ങോട്ട് പോയാലോ, കയ്യോടെ പിടിച്ച് നമുക്ക് എന്തെങ്കിലും കഴിപ്പിക്കുകയും ചെയ്യാം. നേരി കാണുമ്പോ ചുവന്ന ഷർട്ടിട്ട് വരണം. ആ ഡ്രസ്സിൽ കാണുന്നതാണ് എനിക്കിഷ്ടം.